മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ ഇടതുമുന്നണിയിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഘടകകക്ഷികളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സി പി എമ്മിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് ഏഴുപേരാണ്. സി പി എമ്മിൽ മുഴുവനായി പുതുമുഖങ്ങൾ വരുമെന്നും പിണറായി ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാകും എന്നും ശൈലജ ടീച്ചറെ മാത്രം ഉൾപ്പെടുത്തി ബാക്കിയുള്ള എല്ലാവരെയും പുതുമുഖങ്ങളെയാകും പരിഗണിക്കുക എന്നും ഒക്കെയുള്ള ഊഹാപോഹങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഊഹാപോഹങ്ങൾ നടത്തുന്നതിനുള്ള സമയമാണ്, അതുകൊണ്ട് നിങ്ങൾ ഊഹിച്ചെഴുതിക്കൊള്ളൂ എന്ന നിലയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലുമുള്ള അംഗങ്ങൾ നിയമസഭയിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അത്തരം ഒഴിവാക്കലിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏഴുപേർ ഈ മന്ത്രിസഭയിലേക്ക് ഏറെക്കുറെ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. അത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എം വി ഗോവിന്ദൻ, കെ കെ ശൈലജ, കെ രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി രാജീവ്, കെ എൻ ബാലഗോപാൽ, എം എം മണി, ടി പി രാമകൃഷ്ണൻ. ഇതിൽ കെ കെ ശൈലജയും ടി പി രാമകൃഷ്ണനും എം എം മണിയും കഴിഞ്ഞ മന്ത്രിസഭയിലും അംഗങ്ങളായിരുന്ന ആളുകളാണ്, നന്നായി പെർഫോം ചെയ്തിരുന്ന മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എം എം മണിയെ വൈദ്യുത മന്ത്രിയാക്കുമ്പോൾ കേരളത്തിൽ ഉയർന്ന ആക്ഷേപത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു. പക്ഷേ കേരളം കണ്ട മികച്ച വൈദ്യുതി മന്ത്രിമാരിൽ ഒരാളായി മാറാൻ എം എം മണിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ടീം തന്നെയാണ്. അത് മന്ത്രി എന്നുള്ള നിലയിൽ ആ ടീമുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകാൻ എം എം മണിക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയ വിജയമായിരുന്നു. ടി പി രാമകൃഷ്ണനും തൊഴിൽ എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിൽ ആക്ഷേപങ്ങൾ കേൾക്കാതെ, എക്സൈസ് വകുപ്പൊക്കെ സാധാരണഗതിയിൽ പെട്ടെന്ന് ആക്ഷേപങ്ങൾ കേൾക്കാനിടയുള്ള ഒന്നാണ്, അതില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഒരാളാണ്. അതിനാൽ തന്നെ ഈ മന്ത്രിസഭയിൽ ഇതിനേക്കാൾ സുപ്രധാനമായ ഒരു വകുപ്പ് കൈയാളുന്ന ആളുകളായി എം എം മണിയും ടി പി രാമകൃഷ്ണനും മാറിയേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലുമായുള്ള ഈ ഏഴുപേർ, അതിൽ മൂന്ന് പേർ നിലവിലെ മന്ത്രിമാരും നാല് പേർ പുതുമുഖങ്ങളും, പുതുമുഖങ്ങളായി ഇത്തവണ എം വി ഗോവിന്ദനും കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണൻ നേരത്തെയും മന്ത്രിയായിരുന്ന ആളാണ്, സ്പീക്കറായിരുന്ന ആളാണ്, എങ്കിലും സമീപകാലത്ത് അദ്ദേഹം ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരു പുതുമുഖത്തിൻ്റെ പരിവേഷമാണ്. പി രാജീവും ബാലഗോപാലും രണ്ടുപേരും ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നവർ, അതുകൊണ്ട് തന്നെ അവരും പുതുമുഖങ്ങളുടെ പട്ടികയിൽ തന്നെയാണ്. നേരത്തെ പാർലമെൻ്റ് അംഗങ്ങളായി മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ്. അപ്പോൾ ഈ ഏഴുപേരുടെ കാര്യത്തിലാണ് 100% ഉറപ്പിലേക്ക് ഇപ്പോൾ സി പി എം നീങ്ങുന്നത്. പിന്നീട് എം പി രാജേഷും ബീണാ ജോർജും വി എൻ വാസവനും സജി ചെറിയാനും സി എച്ച് കുഞ്ഞമ്പുവും അടക്കമുള്ള ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. നിലവിൽ മന്ത്രിസഭയിലുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെയും എ സി മൊയ്തീൻ്റെയും കാര്യത്തിൽ ആശങ്കകളുണ്ട്. കെ ടി ജലീലിനെ എന്തായാലും ഇതിക്കുറി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് പകരമായി ഒന്നുകിൽ വി അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ പി നന്ദകുമാറോ മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടാകും എന്നുറപ്പാണ്. ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിൻ്റെ പേരിൽ എ സി മൊയ്തീൻ ഒരിക്കൽ കൂടി അവസരം കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കടകംപള്ളിക്ക് പകരം വി ശിവൻകുട്ടി എന്ന നിലയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എങ്കിലും സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൻ്റെ പേരിൽ അന്തിമഘട്ടത്തിൽ വി കെ പ്രശാന്ത് എന്ന പേരിലേക്ക് ഒരു പുതുമുഖം, ചെറുപ്പക്കാരൻ എന്ന നിലയിൽ വി കെ പ്രശാന്ത് എന്ന പേരിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഒരു അത്ഭുതം തലസ്ഥാന ജില്ലയിൽ മുഖ്യമന്ത്രി കരുതി വച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ നിമിഷത്തിൽ. എന്തായാലും എല്ലായിടത്തും മുന്നണികളിലൊക്കെ ആ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ സി പി എമ്മിൽ സ്ഥാനമുറപ്പിച്ച ഏഴുപേർ, സി പി ഐയിൽ സ്ഥാനമുറപ്പിച്ച രണ്ടുപേർ, ബാക്കി രണ്ട് സ്ഥാനത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു. കെ രാജനും പ്രസാദുമാണ് മന്ത്രിമാരാകുമെന്ന് 100% ഉറപ്പുള്ള രണ്ടുപേർ. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് ബി എ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിലെത്തും എന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ബാക്കിയുള്ള മന്ത്രിമാരാരൊക്കെ എന്നുള്ളതാണ് ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടി ഉള്ളത്.